Good afternoon all. I would like to welcome all the participants to this online session dedicated to all branches of semester 2 diploma students. Today's class instructor will be Johnson Abraham sir. He will take class in engineering mathematics 2 and the session will be integral calculus. Johnson sir has total of 22 years of experience. He did his MSc in 1996 and BEd in 1997 from University of Kerala and qualified NET in 1997 as well. He is currently working as the Associate Professor at Government Polytechnic College, Pada. During his career, he has worked at RIT Pambadi as well. On behalf of ASAP and ASCC Division, I welcome you, sir, to deliver today's class. And on this note, I would like to welcome all the attendees to this session. Let me conclude this introductory part by giving the outline of today's class. The entire 1 hour class will be divided into two continuous sessions and each session will have 20 minutes of lecture and 10 minutes of question and answer interaction respectively. And during the interaction time, students may use the question and answer window or chat window to post their questions. All the students are requested to maintain a classroom decorum throughout the session. Professor Johnson Abraham sir will be available online throughout the entire 1 hour session. After the class, the students leaving the event will be prompted with a feedback form. I request all the students to fill the feedback form as and when it is displayed after you exit the class. Sir, you may please start the session. Oh, okay. I am going to go to the class. ആശംസിക്കുന്നു. അതുപോലെ എനിക്കൊരു അവസരം തന്ന ആസാഫിൻ്റെ മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റിനും നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതിൽ ഒരു ചെറിയൊരു പാകപ്പുഴ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നല്ല എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡും ഒക്കെ, ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിൻ്റെ കീഴിലാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, എങ്കിലും ഒരു കറക്ഷൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പോളിടെക്നിക്കിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളുടെ ആരൊക്കെയാണ് ഇത് ശ്രവിക്കുന്നതെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ്. ഇൻ്റഗ്രേഷനെ പറ്റി ഞാൻ കണ്ടിരിക്കുന്നത് പോളിടെക്നിക്കിൽ പഠിക്കുന്ന പല കുട്ടികളും വളരെ പേടിയോടുകൂടിയാണ് അതിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഒരു പേടി കൊണ്ട് തന്നെ ഇതിനോട് ഒരു വ്യക്തിയോ ഒരു ഇതിനോട് സമീപിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാരണം പലപ്പോഴും ഇതിന് വേണ്ട മാർക്ക് ലഭിക്കാതെ പോകാറുണ്ട്. നമ്മൾ ഇത് സിനിമയ്ക്കകത്ത് പണ്ട് പറഞ്ഞതുപോലെ ജാവ ഈസ് പവർഫുൾ സിമ്പിൾ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഇൻ്റഗ്രൽ കാൽക്കുലസ് വളരെ പവർഫുള്ളുമാണ്, സിമ്പിളാണ് എന്ന് ഞാൻ പറയും. നിങ്ങളത് സംബന്ധിച്ചാലും ഇല്ലെങ്കിലും ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എന്തായാലും ഇത് സിമ്പിളാക്കാവുന്നതേ ഉള്ളൂ, എനിക്ക് പറയാൻ പറ്റുന്ന പോലെ സിമ്പിളാക്കി പറഞ്ഞു തരാം. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം നടത്തുന്നത് ആരിലാണ്, അല്ലെങ്കിൽ എന്തിലേക്കാണ് ഇൻ്റഗ്രേഷൻ, എന്തിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം അറിയുന്നത്. അതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പേജിൽ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഫംഗ്ഷൻസ് എന്നുള്ളത്. അതിനെപ്പറ്റി ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫംഗ്ഷൻസിനെയാണ്. കുറച്ച് ഫംഗ്ഷൻസാണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ്, ജി ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ, എഫ് വൺ ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് ത്രീ പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫൈവ്, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ വൈ എക്സ് പ്ലസ് ടു. ഇതൊക്കെ മൂന്നാല് ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷൻസിൻ്റെ പേരുകളാണ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, എഫ് വൺ ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ്. പേരുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ള പേരുകൾ പോലെ ഈ പ്രത്യേകമായിട്ടുള്ള ഫംഗ്ഷൻസിന് തൽക്കാലം ഇട്ടിരിക്കുന്ന പേരുകളാണ്. മിക്കവാറും ഉള്ള ഫംഗ്ഷൻസൊക്കെ എപ്പോഴും എഫ് എന്നുള്ള പേരാണ് ഇടുന്നത്. നമ്മളുടെ പേര് പോലെ ഡിഫറെൻ്റ് പേരുകളൊന്നും ഇടാറില്ല. കാണുന്ന എല്ലാ ഫംഗ്ഷൻസിനും എഫ് ഓഫ് എക്സ് എന്ന് ചാടി വിളിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഫ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നെ അടുത്തത് ജി എന്ന പേരിടും. അങ്ങനെയാണ് ഈ പേരുകൾ വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു തരം ഫംഗ്ഷൻസ് ആണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഈ ആറ് ഫംഗ്ഷൻസ്, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സീക് എക്സ്, കൊസീക് എക്സ്, കോട്ട് എക്സ്. ഇതിൽ സൈൻ എന്ന് പറയുന്നതാണ് ആ ഫംഗ്ഷൻ്റെ പേര്, അതിനെയാണ് സൈൻ എക്സ് എന്ന് പറയുന്നത്. അതുപോലെ കോസ് എക്സ് എന്നുള്ളത് കോസ് എന്നുള്ളതാണ് ആ ഫംഗ്ഷൻ്റെ പേര്. അവരുടെ പേരുകൾ ഇവയൊക്കെയാണ്. മറ്റൊരു ഫംഗ്ഷനാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ഇ റീസ് ടു എക്സ് എന്ന് പറയുന്നു. മറ്റൊന്നാണ് ലോഗ് എക്സ് എന്ന് പറയുന്നു. അതായത് പോലെ മറ്റു പല ഫംഗ്ഷൻസിനും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ, ഇ റീസ് ടു എക്സ് മൈനസ്,
സൈൻ എക്സ് പ്ലസ് എക്സ്, അങ്ങനെ ഇതാ കുറച്ചേറെ ഫംഗ്ഷൻസ് ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്, അങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഫംഗ്ഷൻസിൽ കുറച്ച് ഫംഗ്ഷൻസ് വളരെ അടിസ്ഥാനപരമായ ചില ഫംഗ്ഷൻസ് ആണ്, അതാണ് സം ബേസിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന അത്തരത്തിലൊന്നാണ്. എക്സ് റേസ് ടു എൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വരുന്ന ചില ഫംഗ്ഷൻസ് ആണ് ഞാനിവിടെ ബോർഡിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. എക്സ് റേസ് ടു വൺ, സാധാരണ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അല്ലെ എക്സ് റേസ് ടു ഫൈവ് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആണ്. എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതിൽ തന്നെ പെടുന്ന ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ആണ് ഞാനിപ്പോൾ ബോർഡിൽ എഴുതിയത്. എക്സ്, എക്സ് റേസ് ടു ഫൈവ് എന്നുള്ളത് മറ്റൊരു അടിസ്ഥാന ഫംഗ്ഷൻസിന്റെ ലിസ്റ്റിലുള്ളതാണ്. സൈൻ എക്സ്, കോസ് എക്സ്, അങ്ങനെ പറയുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞു, അതൊരു അടിസ്ഥാന ഫംഗ്ഷൻ ആണ്. ലോഗ് എക്സ് മറ്റൊന്നാണ്. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന വളരെ വലിയൊരു ലിസ്റ്റിൻ്റെ ഒരു ഒരു പ്രധാന ഒരു ജനറൽ ഫോമാണ് ഈ എഴുതിയിരിക്കുന്നത്. എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എക്സെട്ര പ്ലസ് എ എൻ എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കേസുകളാണ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് ഞാൻ എഴുതി ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാന ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും പല ഫംഗ്ഷൻസിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഇവരെ തമ്മിൽ കൂട്ടുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റെല്ലാ ഫംഗ്ഷൻസും തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് മിക്ക ഫംഗ്ഷൻസും കിട്ടും. അതാ ഇവിടെ എക്സ് സ്ക്വയർ ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതിലെ എക്സ് റേസ് ടു എന്നിൻ്റെ ഒരു ഒരു പർട്ടിക്കുലർ കേസാണ് എക്സ് സ്ക്വയർ എന്നുള്ളത്. അതിനെയും ലോഗ് എക്സിനെയും കൊണ്ട് ഗുണിക്കുന്നതാണ് എക്സ് സ്ക്വയർ ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇ റേസ് ടു എക്സ് കോസ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെയും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയും ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് കണ്ട ഇ റേസ് ടു എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് എക്സ് എന്നുള്ളത് ഇവരിൽ മൂന്ന് പേരെ തന്നെ കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അടിസ്ഥാന ഫംഗ്ഷൻസിനെ കൊണ്ട് ഗുണിക്കുകയും കുറയ്ക്കുകയും ഹരിക്കുകയോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് മറ്റ് പല ഫംഗ്ഷൻസും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞതാണ് ചില ഫംഗ്ഷൻസിൻ്റെ ഒരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മുടെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കലായ ഇൻ്റഗ്രേഷനിലേക്ക് ഇൻ്റഗ്രൽ കാൽക്കുലസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിനെപ്പറ്റി ഒരു നമ്മുടെ മനസ്സിൽ പല പേടികളുമുണ്ട്. അതിനെ വളരെ ലളിതമായിട്ട് ഞാൻ പലപ്പോഴും പറയുന്നത് വളരെ നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു ഉദാഹരണം വെച്ചിട്ടാണ്. നമ്മുടെ വീടുകളിൽ അടുക്കളയൊക്കെ കാണാത്ത അരി ഉണ്ടാവില്ല. അടുക്കളയിൽ ചെന്നാൽ മിക്സി കണ്ടിട്ടുണ്ടാവും. അരി പൊടിക്കുന്ന ഒരു മെഷീനായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. അതിൽ അരി ഇട്ട് കൊടുത്താൽ അരിപ്പൊടി ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഗോതമ്പ് ഇട്ടാൽ നമുക്ക് ഗോതമ്പ് പൊടിയായിട്ട് കിട്ടും. ഇനി കടുകാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കടുക് പൊടിഞ്ഞ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരും. ഇനി കല്ലിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താലോ, കല്ല് പൊടിക്കണമെന്നില്ല, ചിലപ്പോൾ മിക്സി പൊടിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അത് കല്ല് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാധനമല്ല മിക്സിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു മെക്കാനിസം, ഒരു മിക്സി പോലെ ഒരു മെഷീനായിട്ട് നമുക്കൊന്ന് പരിഗണിച്ചാൽ അതിലേക്ക് അരിക്കും ഗോതമ്പിനും ഒക്കെ പകരം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഫങ്ഷൻസ് ആണെന്ന് സങ്കല്പിക്കുക. അതിൽ എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ പോകുന്നത് വൺ എന്ന് പറയുന്നതാണ്. ഇനി എക്സ് സ്ക്വയർ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ പോകുന്നത് ടു എക്സ് ആണ്. എക്സ് സ്ക്വയർ മാത്രമല്ല എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ആണ് നമ്മൾ ആ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ സെയിം ഔട്ട്പുട്ടായി ടു എക്സ് തന്നെ കിട്ടും. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയറിനും എക്സ് ക്യൂബ് പ്ലസ് ത്രീക്കും ഒരേ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടു എക്സ്. അത്തരത്തിൽ സൈൻ എക്സ്, നമ്മുടെ ട്രിഗണോമെട്രിയുടെ ഒരു ഫംഗ്ഷൻ ആണ് സൈൻ എക്സ്, അതിനെ ആ മെഷീനിലേക്ക് ഇട്ട് കൊടുത്താൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആ മെഷീനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് കോസ് എക്സ് കിട്ടും. അതിനാണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് നമ്മൾ എസ് വൺ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പേ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ് ടാൻ എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് സീക്സ് സ്ക്വയർ എക്സ് ആണ്. ഈ മെഷീനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഈ മെഷീനിൽ ടാൻ എക്സ് ഇട്ട് കൊടുത്താൽ സീക്സ് സ്ക്വയർ എക്സ് കിട്ടും. അത്തരത്തിൽ ഇ റേസ് ടു എക്സിനെ ഇട്ട് കൊടുത്താൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്, യാതൊരു മാറ്റവും അതിനെ സംഭവിക്കുന്നില്ല. ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് വൺ ബൈ എക്സ് എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നേരത്തെ അപ്പോൾ ഞാൻ നേരത്തെ മിക്സിയിൽ കല്ലിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ മെഷീനിലും എല്ലാ ഫംഗ്ഷൻസും ഇട്ട് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനാണ് നോൺ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും നമ്മുടെ സിലബസിലേക്ക് ഇല്ല, ഞാൻ പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചുരുക്കം ചില ഫംഗ്ഷൻസിൽ ആണ് ഞാൻ ഈ പടത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടുകൾ പറഞ്ഞിരിക്കുന്നു ഇവിടെ കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഡിഫറൻസിയേഷൻ നമ്മുടെ ടോപ്പിക്കിൽ ഇല്ലാത്തതാണ് എസ്റ്റിവിൽ. പക്ഷേ ഞാനിവിടെ പറയാനുള്ള കാരണം, നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ ഡിഫറൻസിയേഷൻ ചെയ്ത് എന്തൊക്കെ പണിയാണോ അതിൻ്റെയൊക്കെ റിവേഴ്സ് പണികൾ, അതിൻ്റെ നേരെ വിപരീത പണികളാണ് ഇൻ്റഗ്രേഷനിൽ നടക്കുന്നത്. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മിക്സി അരി പൊടിച്ച് അരിപ്പൊടിയാക്കുന്നതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് അരിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് അരിയാക്കുക, അരിമണിയാക്കുക. അത് നടപ്പുള്ള കാര്യമല്ല, നമുക്ക് അങ്ങനെ ഒരു മെഷീനെ പറ്റി അറിയില്ല. പക്ഷേ നമ്മുടെ മാത്തമാറ്റിക്സിൽ ഡിഫറൻസിയേഷനിൽ നടന്ന ആ പണിയെ നേരെ വിപരീതമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫങ്ഷൻ അവിടെ ചെയ്ത പ്രവർത്തനത്തെ ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ അത് നേരെ തിരികെ പഴയ ഫോമിലേക്ക് എത്തിക്കുന്ന പണിയാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പണി ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷനും അത്തരത്തിലൊരു മെക്കാനിസമായിട്ട് നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ വൺ എന്നുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിലേക്ക് എത്തും. ടു എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയറോ അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് ത്രീയോ ആയിട്ട് മാറും. അപ്പോൾ അത് വെക്റ്റർ ഡയഗ്രത്തിൽ അതേ കാര്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന മെഷീൻ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ വൺ എന്ന് പറയുന്നതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആവും, എക്സ് മാത്രമല്ല എക്സ് പ്ലസ് വൺ ആവാം അല്ലെ എക്സ് പ്ലസ് ടു ആവാം, ജനറൽ ആയിട്ട് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ആരുമാവാം. കാരണം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ആളെ നമ്മുടെ ആദ്യത്തെ മെഷീനിലേക്ക് കൊടുത്താൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് ആണ് കിട്ടുന്നത്. വേർ സി എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺസ്റ്റന്റ് ആവാം, വണ്ണോ ടു എന്തും ആവാം. അപ്പോൾ സിക്ക് നമ്മൾ പറയുന്നതാണ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും, വെറും കോൺസ്റ്റന്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ടു എക്സ് നേരത്തെ ഉള്ള മെഷീനിൽ കണ്ടതാണ് എക്സ് സ്ക്വയറിനെയും എക്സ് സ്ക്വയർ പ്ലസ് ത്രീയെയും ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ടു എക്സ് എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, അതായത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന മെഷീനിലേക്ക് കൊടുത്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എക്സ് സ്ക്വയർ എന്നാവാം, എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എന്നാവാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടാം. കാരണം എക്സ് സ്ക്വയർ പ്ലസ് സിയെ ആദ്യത്തെ മെഷീനിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടു എക്സ് എന്ന് പറയുന്ന ആളെ കിട്ടുമായിരുന്നു. അതുപോലെ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ മെഷീനിലിട്ട് കൊടുത്താൽ സൈൻ എക്സ് കിട്ടും. കാരണം സൈൻ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡിഫറൻസിയേഷൻ മെഷീനിലിട്ട് കഴിഞ്ഞാൽ കോസ് എക്സ് ആണ് കിട്ടുന്നത്, ഈ കോസ് എക്സ് കിട്ടും. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ മെഷീനിലിട്ട് കൊടുത്താൽ അത് നമുക്ക് ടാൻ എക്സ് ആയിട്ട് തിരികെ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇ റേസ്റ്റ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് യാതൊരു മാറ്റവും ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ തിരികെ ഇ റേസ്റ്റ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ്റ്റ് എക്സ് കിട്ടും. അതുപോലെ വൺ ബൈ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ് അല്ലെ ലോഗ് എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടും. അപ്പോൾ ഈ രണ്ട് മെഷീനിലും കൂടെ കിട്ടിയ സംഭവങ്ങളാണ് നമ്മുടെ ബുക്കുകളിൽ നമുക്ക് ടേബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഇൻ്റഗ്രൽ വൺ ഡി എക്സ് എന്ന് പറയുന്നത് ഇതൊരു റിസൾട്ടാണ്. നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ റിസൾട്ടുകളാണ് ഒരു 10, 11, 14 എണ്ണം ഇനി ഞാൻ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒന്ന് ഇൻ്റഗ്രൽ വൺ ഡി എക്സ്, വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് റിസൾട്ട് എക്സ് ആണ്. നമ്മളവിടെ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത് എക്സിന്. ഇൻ്റഗ്രൽ വൺ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സി ആണ്. അതിൻ്റെ കാരണം ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് സി, എക്സ് പ്ലസ് സിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വൺ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ വൺ ഡി എക്സിനെ എക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഇൻ്റഗ്രൽ കെ ഡി എക്സ്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ഇൻ്റഗ്രൽ കെ ഡി എക്സ് കെ എക്സ് പ്ലസ് സി. അത് ഉറപ്പിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അതാണെന്ന് പറയാനുള്ള കാരണം, ഈ കെ എക്സ് പ്ലസ് സിയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കെ കിട്ടണം. അത് ഇവിടെ കിട്ടുന്നുണ്ട്, അത് നേരത്തെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മറ്റൊന്നാണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അതിന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി എന്ന് പറയുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ എക്സ് റേസ് ടു എൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റിസൾട്ട് അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഡിഫറൻസിയേഷൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മറന്നുപോയെങ്കിൽ ഈ റിസൾട്ട് എങ്കിലും ഓർത്തിരിക്കുക. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ഈ എന്നിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി കൂട്ടുക, അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് ഇതേ എൻ പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് സാധിക്കില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ എന്നിൻ്റെ വാല്യൂ നെഗറ്റീവ് വൺ ആണെങ്കിൽ ഈ പറയുന്ന എൻ പ്ലസ് വൺ സീറോ ആവും, ഈ പറയുന്ന പണി വാളും. അതുകൊണ്ട് എൻ ഈക്വൽ ടു നെഗറ്റീവ് വണ്ണിൽ ഈ പറയുന്ന റൂള് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അത് ലോഗ് എക്സിലേക്കൊക്കെയാണ് പോകുന്നത്. നമ്മുടെ റൂളിൽ ഇത് അത് വരില്ല. എൻ ഈക്വൽ ടു നെഗറ്റീവ് വൺ ആകുമ്പോൾ എക്സ് റേസ് നെഗറ്റീവ് വൺ അത് വൺ ബൈ എക്സ് ആണ്. അത് എൻ ഈക്വൽ ടു നെഗറ്റീവ് വണ്ണിൽ ഇവിടെ ശരിയാവില്ല. ആ സിറ്റുവേഷൻ ഇതാണ് വരിക. എന്തായാലും ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. അതിൻ്റെ റീസൺ
നേരത്തെ കണ്ട ഈ പറയുന്ന ലോഗ് എക്സ് പ്ലസ് സി എ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x. ആർക്കെങ്കിലും ചിലപ്പോൾ സംശയം ഉണ്ടാവും എന്താ ഈ മോഡ് എക്സ് എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആക്കുക. നെഗറ്റീവ് എക്സ് വാല്യൂ വന്നാൽ ഉദാഹരണമായിട്ട് നെഗറ്റീവ് ടുവിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു തന്നെ. പോസിറ്റീവ് ടുവിൻ്റെ ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, മോഡുലസ് ഓഫ് നെഗറ്റീവ് ടു എന്ന് പറയുന്നത് അതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ്, അതേസമയം മോഡുലസ് ഓഫ് പോസിറ്റീവ് ടു എന്ന് പറയുന്നത് പോസിറ്റീവ് ടു തന്നെയാണ്. അപ്പൊ ഈ മോഡുലസ് ഇവിടെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം ലോഗരിതം എന്ന് പറയുന്ന ഫംഗ്ഷൻ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് പോസിറ്റീവ് ആക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോഗ് മോഡ് എക്സ് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് മോഡുലസ് എഴുതിയില്ലെങ്കിലും അത് കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം പോസിറ്റീവ് എക്സ് ആണ് എന്നുള്ള ഒരു അസംഷൻ പോയാൽ. അപ്പം ഇന്റഗ്രൽ 1/x dx എന്നുള്ളത് ലോഗ് എക്സ് പ്ലസ് സി എന്ന് ഓർത്തിരിക്കുക. അല്പം കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഓക്കെ, അത്തരത്തിൽ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്നുള്ളത് ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇതിന് കാരണം വളരെ വ്യക്തമാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് എന്നുള്ളതാണ്. അപ്പൊ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ്. അതിന്റെ റീസൺ ഈ മൈനസ് കോസ് എക്സ് പ്ലസ് സിന്റെ ഡെറിവേറ്റീവ് റിസൾട്ട് സൈൻ എക്സ് ആണ്. നമ്മൾ പഴയ റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്നുള്ളത് സൈൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഇന്റഗ്രൽ സി എക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നുള്ളത് ടാൻ എക്സ് പ്ലസ് കോൺസ്റ്റന്റ് കിട്ടും. അതിന്റെ റീസൺ ഡെറിവേറ്റീവ് ടാൻ എക്സ് സി എക്സ് സ്ക്വയർ എക്സ് എന്നുള്ളതാണ്. ഇനി അതുപോലെ മറ്റൊന്നാണ് ഇന്റഗ്രൽ കൊസീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നുള്ളത് ഉള്ളത് നെഗറ്റീവ് കോട്ട് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അതിന്റെ റീസൺ ഇതാ എഴുതിയിരിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് നെഗറ്റീവ് കോട്ട് എക്സ് എന്നുള്ളത് കൊസീക്സ് സ്ക്വയർ എക്സ് ആണ്. അതുപോലെയാണ് ഇന്റഗ്രൽ സീക്ക് എക്സ് ഇൻ ടു ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് പ്ലസ് സി ആണ്. അപ്പം ഇത് വളരെ നീണ്ട ഒരു വലിയൊരു ഫംഗ്ഷൻ ആണ്, സീക്ക് എക്സ് ഇൻ ടു ടാൻ എക്സ് ആണ്. ഇതിങ്ങനെ എഴുതാനുള്ള കാരണം നമുക്ക് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈ പറയുന്ന ആൾ വന്നിരുന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് ഇൻ ടു ടാൻ എക്സ് എന്നറിയാവുന്ന ആൾക്ക് റിസൾട്ട് പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ മറ്റൊന്നാണ് ഇന്റഗ്രൽ കൊസീക്ക് എക്സ് ഇൻ ടു കോട്ട് എക്സ് ഡി എക്സ് എന്നുള്ളത് മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി എന്ന് വരും. ഇനി 12, 13, 14 റിസൾട്ടുകൾ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്, എങ്കിലും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്, എങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റും. അതിതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് 1/√(1 − x²) എന്നുള്ളത് നമ്മുടെ ഡിഫറൻഷിയേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് നെഗറ്റീവ് 1/√(1 − x²). ഇതിൽ നിന്ന് ഒരു നെഗറ്റീവിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇന്റഗ്രൽ പറയുമ്പോൾ ഇന്റഗ്രൽ 1/√(1 − x²) എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നോ എഴുതാം. കാരണം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നെഗറ്റീവ് കോസ് ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നെഗറ്റീവ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് അത് ഇത് തന്നെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അതുപോലെ മറ്റൊന്നാണ് ഇന്റഗ്രൽ 1/√(1 + x²) dx എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. നെഗറ്റീവ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം, അത് നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവർ അത് പഠിക്കേണ്ട, ഒന്ന് മാത്രം ഓർത്തിരിക്കുക. മറ്റൊന്നാണ് ഇന്റഗ്രൽ 1/√(x²−1 dx) എന്നുള്ളത് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ നെഗറ്റീവ് കോസ് ഇൻവേഴ്സ് എക്സ്. അതിൻ്റെ റീസൺ ഇതാ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അവസാനം പറഞ്ഞ രണ്ടുമൂന്നെണ്ണം അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷേ ഓരോന്ന് ക്രമമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതൊക്കെ ഓർത്തിരിക്കും. നിങ്ങൾ പഠിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർ, എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുകയും മറന്നു പോകുന്നതാണ് പലപ്പോഴും മറ്റു കാര്യങ്ങളും ഡിഫറൻഷിയേഷനൊക്കെ വരുമ്പോൾ റിസൾട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗം നിങ്ങൾ ഈ തരത്തിലൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അതൊന്ന് പതിച്ചു വയ്ക്കുക, രാവിലെയും വൈകുന്നേരമൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഓർമ്മയിലിരിക്കും, അല്ലാതെ ആരും ഇത് ഒറ്റയടിക്ക് ഓർമ്മയിലിരിക്കുന്ന അത്ര ബ്രില്യൻ്റ് ഒന്നും അല്ല എല്ലാ മനുഷ്യരും. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ വിദ്യകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടുകളാണ് നമ്മുടെ ഇന്റഗ്രേഷൻ്റെ ഏറ്റവും അടിസ്ഥാന റിസൾട്ടുകൾ. ഈ റിസൾട്ടുകൾ പഠിച്ച ശേഷം ഇന്റഗ്രേഷനിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ സാവകാശം ഇരുന്ന് പഠിക്കും എന്ന് വിചാരിച്ച് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിവിടെ 14 അടിസ്ഥാനപരമായ ഫംഗ്ഷൻസിൻ്റെ ചില നമ്മൾ ഇന്റഗ്രേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫംഗ്ഷൻസും ഈ അടിസ്ഥാന ഫംഗ്ഷൻസ് നിന്നും വിടുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ചെറിയ ഒന്ന് രണ്ട് റൂളുകളാണ് എഴുതിയിരിക്കുന്നത്. ഈ റൂൾ ഇതാണ് പറയുന്നത് f(x) g(x) എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ്. ഞാൻ ആദ്യം പറഞ്ഞ ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻസ് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ഏതാ x^n? ഞാൻ ഇവിടെ ആദ്യമേ കുറേ ഫംഗ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
എക്സ് റേസ് ടു എൻ, സൈൻ എക്സ്, യൂനിവേഴ്സ് എക്സ്, ലോഗ് എക്സ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുക. അത്തരത്തിൽ രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ രണ്ട് ഫംഗ്ഷൻസ്. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ടു ഫംഗ്ഷൻസ്, കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റുമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതെന്താ സംഭവിച്ചത്? ഈ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ കെ എന്ന് പറയുന്നതിനെ യാതൊരു വിഷമവും കൂടാതെ ഇന്റഗ്രേഷന്റെ വെളിയിൽ ചാടിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മതി, കെ ഇന്റഗ്രേഷൻ അകത്ത് വെച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡിൽ എഴുതി വെക്കാം, ഒരു കുഴപ്പവുമില്ല. അടുത്ത റൂൾ ഇതാണ്, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഈ രണ്ട് ഫംഗ്ഷൻസിന്റെ തുകയെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യത്തെ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ കണ്ട് അതിനോടൊപ്പം രണ്ടാമത്തെ ആളുടെ ഇന്റഗ്രേഷൻ കണ്ട് കൂട്ടിയാലും മതി, ഒരു കുഴപ്പവുമില്ല. അതാണ് പറയുന്നത്. അത് പ്ലസ്സിനല്ല മൈനസിനാണേലും അതേ റൂൾ ആപ്ലിക്കബിൾ ആണ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇതിന്റെ ഇന്റഗ്രൽ മൈനസ് രണ്ടാമത്തെ ജി ഓഫ് എക്സ് ഇന്റെ ഇന്റഗ്രൽ. അതാണ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഈ രണ്ട് മൂന്ന് റൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച്. അത് ഇത്തരത്തിൽ ഒന്നോ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം. ഇതാ ഇതൊന്ന് ഒരു പ്രോബ്ലമാണ്. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ അടിസ്ഥാന ഫംഗ്ഷനായ എക്സ് റേസ് ടു എന്നിൻ്റെ ഒരു മോഡലാണ് എക്സ് സ്ക്വയർ. പ്ലസ് വൺ എന്ന് പറയുന്നത് അതും ആ മോഡൽ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് പരിഗണിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് നമ്മൾ അല്പം മുമ്പ് പഠിച്ച ഇതാ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആദ്യത്തെ എഫ് ഓഫ് എക്സിൻ്റെ ഇന്റഗ്രല് പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഇന്റഗ്രൽ. അതാണ് നമ്മൾ റൂൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആദ്യത്തെ എക്സ് സ്ക്വയറിൻ്റെ ഇന്റഗ്രൽ, അതാണ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് രണ്ടാമത്തെ വൺ അതിൻ്റെ ഇന്റഗ്രൽ ഇന്റഗ്രൽ വൺ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ. നമ്മൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് ഞാൻ ഇവിടെ എഴുതി വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഇവിടെ എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്, എന്ന് ടു ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ടു പ്ലസ് വൺ, ഇവിടെ ടു പ്ലസ് വൺ ആണ്, അത് ത്രീ എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ടു പ്ലസ് വൺ, അതും ത്രീ തന്നെ. അപ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് ഇനി ഇയാളെ നോക്കുക. ഇന്റഗ്രൽ വൺ ഡി എക്സ് നമ്മുടെ ആദ്യത്തെ റിസൾട്ടിൽ പറഞ്ഞതാണ്, അത് എക്സ് എന്ന് വരും, അല്ലെങ്കിൽ അത് എക്സ് റേസ് ടു സീറോ എന്ന് സങ്കല്പിച്ചാലും മതി. ഏതായാലും ഈ രണ്ടാമത്തെ ആളുടെ ഇന്റഗ്രൽ എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് എപ്പോഴും നമുക്ക് ഈ റിസൾട്ടിനോടൊപ്പം ചേർക്കാം, ചേർത്തില്ലെങ്കിലും സാരമില്ല, സി സീറോ ആണെന്ന് വിചാരിച്ചാലും. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇതിൻ്റെ ഇന്റഗ്രൽ ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് എക്സ് പ്ലസ് സി. ആ റിസൾട്ട് അവിടെ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് അല്ല, ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ അവിടെ. ഇതുപോലെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഞാൻ ഇത് എഴുതിയ സമയത്ത് എനിക്ക് തോന്നി അത് ആർക്കെങ്കിലും ആവശ്യം വരും. നമ്മൾ എക്സ് റേസ് ടു എൻ ഡി എക്സിൻ്റെ ഇന്റഗ്രൽ, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് റിസൾട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്. അതിൻ്റെ രണ്ട് എക്സാമ്പിളുകളാണ് എഴുതിയിരിക്കുന്നത്. എക്സ് റേസ് ടു എയ്റ്റ് ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എയ്റ്റ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എയ്റ്റ് പ്ലസ് വൺ പ്ലസ് കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ. അതായത് എക്സ് റേസ് ടു നയൻ ബൈ നയൻ, എയ്റ്റ് പ്ലസ് വൺ നയൻ ആണല്ലോ. അതുപോലെ മറ്റൊന്നാണ് ഇന്റഗ്രൽ എക്സ് റേസ് ടു ഹൺഡ്രഡ് ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു നൂറ് അധികം ഒന്ന്, നൂറ്റൊന്ന് ബൈ നൂറ്റൊന്ന് പ്ലസ് എ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് പറഞ്ഞു തന്നെ മാത്രമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ റൂളുകളുടെ ഉപയോഗമാണ്. ഇവിടെ ഇന്റഗ്രൽ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആദ്യത്തെ ത്രീ എക്സ് സ്ക്വയറിൻ്റെ ഇന്റഗ്രൽ മൈനസ് രണ്ടാമത്തെ ടു എക്സിൻ്റെ ഇന്റഗ്രൽ പ്ലസ് വണ്ണിൻ്റെ ഇന്റഗ്രൽ. അതിനെ ഈ രീതിയിൽ ഇന്റഗ്രൽ ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ്, ഈ മൈനസ് സിമ്പൽ ഇതേപോലെ ഇങ്ങനെ എഴുതുക, ഇന്റഗ്രൽ ടു എക്സ് ഡി എക്സ് പ്ലസ് ഇതാ ഈ പ്ലസ് വീണ്ടും ഇവിടെ എഴുതി പ്ലസ് ഇന്റഗ്രൽ വൺ ഡി എക്സ് ഈക്വൽ ടു ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള അടുത്ത സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു എഴുതാൻ പോകുന്നത്. ഇനി ഇന്റഗ്രൽ ത്രീ
എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നതിൽ ചെറിയ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇതാ ഈ റൂളുകളിൽ നമുക്ക് ഇന്റഗ്രൽ കെ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിൽ കെ നമുക്ക് ഔട്ട്സൈഡിൽ എഴുതാമെന്ന് പറഞ്ഞു. അതേ കാര്യമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇന്റഗ്രൽ ത്രീ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നതിൽ ത്രീ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് ഇന്റഗ്രേഷന്റെ ഔട്ട്സൈഡിൽ മാറ്റി വയ്ക്കാം. അപ്പൊ ത്രീ ഇല്ല, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഈ കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡിൽ കൊണ്ടുവന്നു, അപ്പോൾ ടു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് വൺ ഇന്റഗ്രൽ വൺ ഡി എക്സ്. അതേ ഇവിടെ എഴുതി നമുക്ക് ലാസ്റ്റ് ഒരുമിച്ച് റിസൾട്ട് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഈക്വൽ ടു ഇതിന് തുല്യമാണ് ത്രീ താഴേക്ക് എഴുതി ത്രീ ഇൻറ്റു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു ടു പ്ലസ് വൺ ആയ ത്രീ എക്സ് എക്സ് ക്യൂബ് ബൈ ത്രീ മൈനസ് ടു ഇങ്ങോട്ട് ഇറക്കി എഴുതി ടു ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ളത് എക്സ് റേസ് ടു വൺ പ്ലസ് വൺ അതായത് ടു എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് ഇന്റഗ്രൽ വൺ ഡി എക്സ് എക്സ് തന്നെയാണ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ഈ മൂന്ന് പേർക്കും പകരം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തെങ്കിൽ അവസാനം നമ്മളൊരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടി ചേർത്തു. ഈക്വൽ ടു ഇനി ഇത് വീണ്ടും എന്തെങ്കിലുമൊക്കെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ത്രീ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ ആണ്, ത്രീ കൊണ്ട് ഗുണിക്കണം ത്രീ കൊണ്ട് ഹരിക്കണം. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ക്യാൻസൽ ആയിപ്പോയിക്കോളും. ത്രീ കൊണ്ട് ഗുണിക്കുകയും ത്രീ കൊണ്ട് ഹരിക്കുകയും ചെയ്യുമ്പോൾ അത് ആ ഭാഗം അവർ തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എക്സ് ക്യൂബ് മൈനസ് ഇവിടെയും ടു ന്യൂമറേറ്ററിലുണ്ട് ഡിനോമിനേറ്ററിലുണ്ട്, അവർ ടു ബൈ ടു വൺ ആണല്ലോ, അവരും ക്യാൻസലായി. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അത് അവിടെ വെച്ച് തീരും. ഈ ഇതിന് തൊട്ട് മുമ്പുള്ള ലൈൻ എഴുതിയാലും അത് ശരി തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോഴും മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ലളിതമാക്കി എഴുതുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പം ത്രീയും ത്രീയും വെറുതെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അവര് യാതൊരു അവിടെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഒഴിവാക്കി വിട്ടു, കാരണം ത്രീ ബൈ ത്രീ വൺ ആവും. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായി എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്, അല്ലാതെ ഇന്റഗ്രേഷൻ അതിന് മുമ്പിലത്തെ ലൈൻ വെച്ച് തീർന്നു. ഏറ്റവും സിമ്പിൾ ആക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രാഥമിക കർത്തവ്യമാണ്. ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുക, ഏറ്റവും മനോഹരമാക്കി എഴുതുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് എഴുതുന്നതാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തീർന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ടു എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ മൂന്ന് ഫംഗ്ഷൻസിന്റെ തുകയാണ്, അവയെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ആളുടെ ഇന്റഗ്രല് പ്ലസ് രണ്ടാമത്തെ ആളുടെ ഇന്റഗ്രല് പ്ലസ് മൂന്നാമത്തെ ആളുടെ ഇന്റഗ്രൽ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്റഗ്രൽ ടു എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ത്രീ ഇ റേസ് ടു എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ആയി ഈക്വൽ ടു നേരത്തെ ചെയ്തതുപോലെ ടു വെളിയിൽ എടുത്തു, കാരണം ടു കോൺസ്റ്റന്റ് ആണല്ലോ. ടു ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇവിടെ ത്രീ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അയാളെയും വെളിയിൽ എടുത്തു, ബാക്കി ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് പ്ലസ് സൈൻ എക്സ് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്, യാതൊരു മാറ്റവുമില്ല, അങ്ങനെ അതന്നെ എഴുതി. ഈക്വൽ ടു ഇവിടെ ടു ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ ടു, അല്പം മുമ്പ് ചെയ്തതാണ്, പ്ലസ് അടുത്ത ആളെ സംബന്ധിച്ച് ത്രീ കൂടെ ഇറക്കി എഴുതി ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്, അത് ഇ റേസ് ടു എക്സ് തന്നെയാണ്, നമ്മുടെ അടിസ്ഥാന റിസൾട്ടിൽ പഠിച്ചതാണ്. പ്ലസ് ഈ പ്ലസ് ഇങ്ങോട്ട് എഴുതി ഇന്റഗ്രൽ സൈൻ എക്സ് എന്നുള്ളത് മൈനസ് കോസ് എക്സ് ആണ്, അത് നമ്മുടെ അടിസ്ഥാന റിസൾട്ടുകളിലുണ്ട്. പ്ലസ് ഈ പറഞ്ഞ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ലാസ്റ്റ് ഇന്റഗ്രേഷൻ നടത്തുമ്പോഴാണ് നമ്മൾ ഇയാളെ കൊണ്ടുവരേണ്ടത്. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഫസ്റ്റ് ടൈമിൽ ടു ടു ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഈക്വൽ ടു ഈക്വൽ ടു ഇടണം കേട്ടോ, ഇതിന് തുല്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. പലപ്പോഴും ഈക്വൽ സൈൻ ഒന്നും പലർക്കും വേണ്ടി വരാറില്ല, ചുമ്മാ അങ്ങ് എഴുതി പോകും, അങ്ങനെയല്ല, ഇതിനോട് തുല്യമാണ് എന്നുള്ള അർത്ഥമാണ് എഴുതുന്നത്. ടു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തന്നെയാണ്, പ്ലസ് ത്രീ ഇ റേസ് ടു എക്സ് തന്നെ. ഈ പ്ലസ് ഇൻറ്റു മൈനസും മൈനസ് അല്ല നെഗറ്റീവ് തന്നെയാണ്, അതാണ് ഈ മൈനസ് കോസ് എക്സ്. ഈ മൂന്ന് പേർക്കും നാല് പേർക്കും പകരമായിട്ട് അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി അത് തീർന്നു, അണ്ടർലൈൻ ചെയ്യുക, അതിൻ്റെ ആൻസറായി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വീണ്ടും ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സിക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ ബൈ എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് രണ്ട് പേരുടെ ഡിഫറൻസ് ആണ്. ഇന്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ആദ്യത്തെ മൈനസ് രണ്ടാമത്തെ ആളുടെ ഇന്റഗ്രൽ ഇന്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് എന്ന് എഴുതി ഈക്വൽ ടു ഇന്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇത് കണ്ട് പേടിക്കേണ്ട, ഇയാൾക്ക് നമുക്ക് കൃത്യമായ റിസൾട്ട് ഇന്റഗ്രൽ ഉണ്ട്, ടാൻ എക്സ് ആണ്. ടാൻ എക്സ് മൈനസ് ഇന്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ലോഗ് എക്സ് ആണ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അയാളെ ലാസ്റ്റ് ക്ഷണിച്ച് കൊണ്ടുവരുന്നതാണ്, കാരണം അയാളെ കൊണ്ടുവരാം, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വന്നാലും റിസൾട്ടിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ടാൻ എക്സ് മൈനസ് ലോഗ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, അതാണ് ഇതിൻ്റെ റിസൾട്ട്.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 3x + 4 ഇൻറ്റു 2x - 1 ഇതൊരു പക്ഷെ ആദ്യമേ ഒന്ന് പകച്ചു പോയേക്കാം, ഇതെന്ത് ചെയ്യും, പ്ലസ് ഒന്നും അല്ല ഇവിടെ, ഇത് 3x + 4നെ 2x - 1 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. ഗുണനമൊന്നും നമ്മളുടെ റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ 3x + 4നെ 2x - 1 ഗുണിക്കുമ്പോൾ നാല് ടൈംസ് കിട്ടും. 3x × 2x എന്ന് പറയുന്നത് 3x × 2x നൽകുന്നത് 6x² അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 3x × -1 എന്നുള്ളത് -3x അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 3x കൊണ്ട് ഇവരെ രണ്ടുപേരെയും ഗുണിച്ചു. ഇനി 4 കൊണ്ട് ഗുണിക്കണം, +4 ആണ്. +4 × 2x നൽകുന്നത് 4 × 2 8x + 8x. ഈ +4 കൊണ്ട് -4 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4. അപ്പൊ ഈ രണ്ട് പേരെ ഈ രണ്ടുപേരും കൊണ്ട് ഗുണിക്കുന്ന 4 ടേംസ് കിട്ടും. അതാണ് ആദ്യം ഞാൻ എഴുതി വെച്ചത്. ഇന്റഗ്രേഷൻ ഇവിടെ ഉണ്ട്, ആ ഇന്റഗ്രേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു ആ ഇന്റഗ്രേഷൻ അതേപടി നിർത്തി ഇയാളെ എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാവോ എന്ന് നോക്കുക. ഇതിന് പറയുന്നതാണ് ഇന്റഗ്രൻഡ് എന്നാണ് പറയുന്നത്. 6x² - 3x + 8x - 4 എന്ന പാർട്ടിൽ ഈ 3x ഉം 8x ഉം ഒരേ ജാതി ആൾക്കാരാണ്, ഒരേ സ്വഭാവമുള്ള x^(x^1)ന്റെ 2 ടേംസ് ആണ്. ഇവിടെ -3x ഉണ്ട്, ഇവിടെ +8x ഉം ഉണ്ട്. അവരെ തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3 + 8 എന്നുള്ളത് 5x ആണ്. അപ്പൊ ഈ -3x ഉം +8x ഉം കൂടെ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ +5x ഉണ്ടാവും. ബാക്കിയുള്ള 6x² ആദ്യം എഴുതിയിട്ടുണ്ട്, -4 അവസാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്റഗ്രൽ 6x² +5x ഇവരെ രണ്ടുപേരെയും സിംപ്ലിഫൈ ചെയ്ത് +5x ആയി -4 × 3x. ഇനി നമ്മുടെ ഇന്റഗ്രേഷനിലേക്ക് പോവാം. ആദ്യത്തെ ആളുടെ ഇന്റഗ്രൽ 6x² dx പ്ലസ് ഇന്റഗ്രൽ 5x രണ്ടാമത്തെ ആളുടെ ഇന്റഗ്രൽ -4 dx. ഇതിപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ടുണ്ടാവും. 6 × ഇന്റഗ്രൽ 6x² dx എന്നുള്ളത് 6 × x³/3 +5 × x²/2 -4 × ഇന്റഗ്രൽ 1 dx എന്ന് വേണമെങ്കിൽ എഴുതാം. 4 × ഇന്റഗ്രൽ 1 dx എന്നുള്ളത് എക്സ് ആണ്. അപ്പോൾ -4 × x എന്ന് വരും ഇത്രയും ഭാഗം, പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇനി എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാനുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രോബ്ലം പറഞ്ഞതുപോലെ ഇന്റഗ്രേഷൻ ഇവിടെ കഴിഞ്ഞു, എന്തെങ്കിലും ലളിതമാക്കാനോ കുറച്ചുകൂടി മനോഹരമാക്കാനോ ഉണ്ടെങ്കിൽ അടുത്ത സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. അതാണ് ഇവിടെ 6/3 എന്നുള്ളത് 2 ആണ്. അപ്പൊ 2x³ ആണ് ആദ്യത്തെ ടേം, +5x²/2. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ഒന്നും അവിടെ നടത്താനില്ല. അല്ല 2.5 എന്നൊക്കെ എഴുതിയാൽ അതിലും ബുദ്ധിമുട്ടാണ്, സംശയം വരാം. അതുകൊണ്ട് 5/2 എന്നൊക്കെ എഴുതിയാൽ മതി. 5/2 x² -4x + 6. അപ്പോൾ അവിടെ ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ. അപ്പോൾ ഇതൊക്കെയാണ്, ഇതൊക്കെ ഒരു ഒരു 3-4 മാർക്ക് കിട്ടാം പരീക്ഷയ്ക്ക് വന്നാൽ. ബാക്കിയുള്ളതൊക്കെ 2 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, വെറും സാമ്പിൾ ഇൻറ്റഗ്രേഷൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഇൻറ്റഗ്രേഷൻ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയിരിക്കാം. അതൊന്നുകൂടി അതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ അതാണ് ആദ്യത്തെ കുറച്ച് ലളിതമായ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത് വരാവുന്ന ഒരു ടൈപ്പ് ഇതാണ്, ഇന്റഗ്രൽസ് ഓഫ് ദി ഫോം ഇന്റഗ്രൽ cos 2x × cos 3x dx, ഇന്റഗ്രൽ sin 2x × sin 5x dx, ഇന്റഗ്രൽ sin 3x × cos 4x dx. ഈ മൂന്നിൽ സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തേതിൽ രണ്ട് കോസ് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്. cos 2x × cos 3x എന്നുള്ളത് കോസിന്റെ മറ്റൊരു കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേതിൽ sin 2x നെ sin 5x കൊണ്ട്, ഒരു സൈനിനെ വേറൊരു സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. മൂന്നാമത്തേതിൽ സൈനിനെ കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ ഈ മൂന്നിൽ ഏത് വന്നാലും നമുക്ക് ഉപയോഗിക്കേണ്ട റിസൾട്ട് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ഫോർമുലകൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് പഠിച്ചിട്ടുണ്ട്. sin A + b എന്നുള്ളത് sin A cos b + cos A sin b എന്നും sin A - b എന്നുള്ളത് sin A cos b - cos A sin b എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് 2 sin A cos b എന്നാണ് കിട്ടുന്നത്. ഞാൻ അത്ര ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ ഈ റിസൾട്ടൊക്കെ ഓർത്തിരിക്കുക. 2 sin A cos b എന്നുള്ളത് sin A + b + sin A - b ആണ്. അപ്പോൾ ഈ രണ്ട് ഒരു സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൈനും കോസിൻ്റെയും പ്രോഡക്റ്റ് മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിരുന്നു, അത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഈ റിസൾട്ടാണ് ഉപയോഗിക്കുന്നത്. സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റ് ഒരു സൈനിൻ്റെയും മറ്റൊരു സൈനിൻ്റെയും തുകയായിട്ട് എഴുതി കൊടുക്കുന്നു. ഇത് അതുപോലെ മറ്റൊന്ന് 2 cos A cos b എന്നുള്ളത് cos A + b + cos A - b. ഇത് കോസിൻ്റെ അഡീഷണൽ സബ്ട്രാക്ഷൻ ഫോർമുലകൾ ഉപയോഗിച്ചാൽ നമുക്ക് വേരിഫൈ ചെയ്യാവുന്നതാണ്.
ടു സൈൻ എ സൈൻ ബി, രണ്ട് സൈനുകളുടെ പ്രോഡക്റ്റിന് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ള ഫോമുലകൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് കോസുകളുടെയോ രണ്ട് സൈനുകളുടെയോ കോസിൻ്റെയും സൈനിൻ്റെയും പ്രോഡക്റ്റുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടൈപ്പാണ്. ഇതിലൊരു എക്സാമ്പിൾ മാത്രം ചെയ്യാം, കാരണം എനിക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക്കായിട്ട് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകേണ്ടതുകൊണ്ട് ഇത് ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രൽ സൈൻ 3x ഇൻറ്റു കോസ് 4x dx. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റ് ആണ് ഈ ലിസ്റ്റിൽ. ഇതാ സൈൻ എ കോസ് ബി എന്നുള്ളത് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്നാണ് വന്നിരിക്കുന്നത്. ടു സൈൻ എ കോസ് ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സൈൻ എ കോസ് ബി എന്നുള്ളത് 1/2 ഇത്രയും സാധനങ്ങൾ എഴുതാൻ സാധിക്കും. സൈൻ എ കോസ് ബി എന്നുള്ളത് 1/2 ഇത്രയും സാധനങ്ങൾ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ 3x ഇൻറ്റു കോസ് 4x എന്നുള്ളത് 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി. ഇവിടെ എ എന്നുള്ളത് 3x, രണ്ടാമത്തെ ആംഗിൾ ബി 4x ആണ്. അപ്പോൾ സൈൻ 3x പ്ലസ് 4x പ്ലസ് നമ്മുടെ ആ റിസൾട്ട് ആണ് ഈ പറഞ്ഞത്, സൈൻ എ മൈനസ് ബി ആണ് എടുത്തത്. സൈൻ 3x മൈനസ് 4x, അപ്പോൾ 1/2 ഇൻറ്റു സൈൻ 3x പ്ലസ് 4x പ്ലസ് സൈൻ 3x മൈനസ് 4x ആണ് ഇന്റഗ്രൽ ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്റഗ്രൽ ഈ പ്രോഡക്റ്റിനെ മാത്രം ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ള ഇത്രയും ഭാഗം കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തതാണ്. ഇൻറ്റു ഡി എക്സ് ലാസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റീസൺ ആണ് എഴുതി വെച്ചിരിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ച അതേ റീസൺ. ഈക്വൽ ടു 1/2 ഇന്റഗ്രേഷൻ്റെ ഇൻസൈഡിൽ കിടക്കുന്ന കോൺസ്റ്റന്റ് ആണ്, അയാളെ പുറത്തേക്ക് കൊണ്ടുവരിക. ഈ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം, ഞാനിവിടെ അത് ചെയ്തിട്ടില്ല, അത് അടുത്ത സ്റ്റെപ്പ് ചെയ്തോളാം. ആ ഇന്റഗ്രൽ 1/2 3x പ്ലസ് 4x എന്നുള്ളത് 7x ആണ്. അപ്പോൾ സൈൻ 7x ആയിട്ട് ഇവിടെ വന്നു, പ്ലസ് സൈൻ 3x മൈനസ് 4x എന്നുള്ളത് 3x ൽ നിന്ന് 4x കുറച്ചാൽ നെഗറ്റീവ് എക്സ് ആണ് ഉണ്ടാവുക. സൈൻ നെഗറ്റീവ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ 1/2 വെളിയിലെടുത്ത് 1/2 ഇൻറ്റു ആദ്യത്തെ ആളുടെ ഇന്റഗ്രൽ, രണ്ടാമത്തെ ആളുടെ ഇന്റഗ്രൽ. നേരത്തെ പറഞ്ഞ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും തുകയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് അവയുടെ ഇന്റഗ്രൽസിന്റെ തുകയാണ്. അപ്പോൾ സൈൻ 7x ഇന്റഗ്രൽ പ്ലസ് സൈൻ നെഗറ്റീവ് എക്സിൻ്റെ ഇന്റഗ്രൽ, അതാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടേം ഇന്റഗ്രൽ സൈൻ 7x പ്ലസ് ഇവിടെ സൈൻ നെഗറ്റീവ് എക്സ് എന്നുള്ളത് നെഗറ്റീവ് സൈൻ എക്സ് എന്നുള്ള റിസൾട്ട്, സൈൻ നെഗറ്റീവ് എ എന്നുള്ളത് നെഗറ്റീവ് സൈൻ എ എന്നുള്ള റിസൾട്ട് ട്രിഗണോമെട്രിയിലുള്ളതാണ്. അതിവിടെ ഉപയോഗിക്കുമ്പോൾ സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് എന്നുള്ളത് നെഗറ്റീവ് സൈൻ എക്സ്, ആ നെഗറ്റീവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇന്റഗ്രൽ കൂടി ചെയ്യേണ്ടി വരുമ്പോൾ നെഗറ്റീവ് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ സൈൻ 7x എന്നുള്ളത് കോസ് 7x/7 ആണ്. ഇന്റഗ്രൽ സൈൻ എന്നുള്ളത് നമ്മുടെ അടിസ്ഥാന റിസൾട്ടിൽ വരുന്നതാണ് കോസ് എന്നുള്ളത്. പക്ഷേ ഈ സൈൻ 7x ഇന്റഗ്രൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ സെക്ഷൻ എടുത്തിട്ടില്ല, അത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഞാനത് ചെയ്യാൻ ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല, മറ്റൊരു സെക്ഷൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. മൈനസ് സൈൻ എക്സ് ഇന്റഗ്രൽ അത് പോസിറ്റീവ് കോസ് എക്സ് ആണ് രണ്ടാമത്തെ ആളുടെ, പ്ലസ് കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ. അപ്പോൾ ആ പ്രോബ്ലം അവിടെ വെച്ചിട്ട് വരും. ഓക്കെ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ടൈം അനുസരിച്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ മെയിൻ ഇവിടെയുള്ള ടോപ്പിക്കും അല്ലെ, നമ്മുടെ ഇന്റഗ്രേഷൻ്റെ ഒരു പ്രധാന ടൂളും ഒരു റിസൾട്ടുമാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് സ്റ്റുഡിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ്, ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും സൈൻ എക്സിൻ്റെയും പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ്, എക്സിൻ്റെയും ലോഗ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എക്സ് ലോഗ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസേ ഉള്ളൂ. ചിലർക്കൊക്കെ അത് എക്സ് ഒരു ഫംഗ്ഷൻ, ലോഗ് മറ്റൊരു ഫംഗ്ഷൻ, മറ്റൊരു എക്സ് വേറൊരു ഫംഗ്ഷൻ, അങ്ങനെ മൂന്ന് ഫംഗ്ഷൻ ഒന്നുമില്ല. എക്സ് ഒരു ഫംഗ്ഷൻ, ലോഗ് എക്സ് എന്ന് പറയുന്ന ഒറ്റ സിംഗിൾ പിരിയാനാവാത്ത ഒറ്റ ഒരാളാണ് ലോഗ് എക്സ്. എക്സ് ഗുണം ലോഗ് എക്സ് ആണ്. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻഗ്രേസ് ടു എക്സ്, എക്സ് സ്ക്വയറിനെയും ഇൻഗ്രേസ് ടു എക്സിനെയും ഗുണിച്ചിട്ടുള്ളതിന്റെ ഇന്റഗ്രൽ. അപ്പൊ ഇത്തരത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് ഇന്റഗ്രേഷൻ്റെ പാർട്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിവിടെ പലപ്പോഴും ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകാവുന്ന ഒരു തെറ്റിനെ ഞാനിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എക്സ് ഗുണം സൈൻ എക്സ്, എക്സ് ഗുണം സൈൻ എക്സ് ഇന്റഗ്രൽ. ചിലർക്കെങ്കിലും അത് ഇന്റഗ്രൽ ആദ്യത്തെ ആള് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എക്സ് ഇവയെ
ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുടിച്ചാൽ പോരെ എന്ന് ചിലർക്ക് തോന്നാറുണ്ട്. അത് വളരെ തെറ്റാണ്, പൊട്ടത്തെറ്റാണ്. അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടിനെ നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ സാധിക്കും. അത് തെറ്റാണ് എന്ന് ചിന്തിക്കാനാണ് എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പാർട്സ് എന്ന് പറയുന്ന റൂള് നമുക്ക് ഉപയോഗപ്രദമാണ്. അതെന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കുക. അത് ഇത്തരത്തിലാണ്, യു ആൻഡ് വി ആർ ടു ഫങ്ഷൻസ് ഓഫ് എക്സ്. ചില സ്ഥലങ്ങളിൽ അത് എഫ് ജി ആർ ടു ഫങ്ഷൻസ് ഓഫ് എക്സ് എന്ന് ചിലപ്പോൾ എഴുതാറുണ്ട്. ഇവിടെ ഞാൻ യു വി ആർ ടു ഫങ്ഷൻസ്, ആദ്യം പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്ട്ട രണ്ട് ഫങ്ഷൻസ് ആണ്, എഫ് എന്നോ ജി എന്നോ ഒക്കെ പേര് കൊടുക്കുന്നത് പോലെ യു എന്നും വിയും പേര് കൊടുക്കുന്നത് മാത്രമേ, അത്തരത്തിൽ രണ്ട് ഫങ്ഷൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഇന്റഗ്രൽ യു വി ഡി എക്സ്, യു ഇൻറ്റു വിയുടെ ഇന്റഗ്രൽ ഈക്വൽ ടു, ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്, ഈക്വൽ ടു ഇതിന്റെ ഇന്റഗ്രൽ ആയിട്ട് വരുന്നത് യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ്. ആദ്യത്തെ ആളെ അതേപടി നിർത്തി ഗുണം രണ്ടാമത്തെ ആളുടെ ഇന്റഗ്രൽ, അതാണ് ആദ്യത്തെ ടേം, മൈനസ് വലിയൊരു ഇന്റഗ്രൽ, ഇന്റഗ്രൽ ഓഫ്, അതിനകത്ത് ഒരു സാധനം എഴുതാൻ പോകുന്നുണ്ട്, അതിതാണ്. നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് രണ്ടാമത്തെ ആളാണ് വി എ ആണ്. ഇന്റഗ്രൽ വി ഡി എക്സ് ഇവിടെ എഴുതണം, ഇൻറ്റു ഇവിടെ യു എന്ന് പറയുന്ന ആൾ വെറുതെ നിർത്തിയിട്ടുണ്ടായിരുന്നു, അയാളുടെ ഡെറിവേറ്റീവ് അതാണ് ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത്, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വന്നിരിക്കുന്നത് ഇന്റഗ്രൽ വി ഡി എക്സ് ഗുണം ഡെറിവേറ്റീവ് ഓഫ് യു, അതായത് ഡി യു ബൈ ഡി എക്സ്. ഇത്രയും സാധനത്തിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് ഇന്റഗ്രൽ സൈൻ ഉണ്ട്, കണ്ട് പേടിക്കണ്ട, ചെയ്ത് കഴിയുമ്പോൾ അത് സിമ്പിൾ ആവും. ഒന്നുകൂടി പറയാം, ഇന്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറയുന്നത് യു ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇന്റഗ്രൽ വി ഡി എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഓൾ ഇൻറ്റു ഡി എക്സ്. ഇത് ചിലപ്പം ഡി യു ബൈ ഡി എക്സ് ഈ പറയുന്ന പ്രോഡക്റ്റിൽ ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, തെറ്റൊന്നുമില്ല. ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് എഴുതിയാലും കുഴപ്പമില്ല. അതിനുശേഷം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യത്തെ ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷനിൽ, വി എന്ന് പറയുന്നതിനെ രണ്ടാമത്തെ ഫംഗ്ഷനിൽ പേര് പറയാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്കിതിനെ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് എന്നുള്ളതിനെ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ അതേപടി എഴുതി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് എഴുതാൻ സാധിക്കും. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ സമയത്ത് ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇത്തരത്തിലുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും അത് ആപ്ലിക്കബിൾ ഒന്നുമല്ല, സക്സസ് ആവണമെന്നില്ല. നമുക്ക് വരുന്ന പല പ്രോബ്ലത്തിലും അത് സക്സസ് ആവാം. അത് നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ചില സ്ഥലത്ത് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും, ചിലപ്പോൾ ഒന്നും അത് എല്ലാ പ്രോഡക്റ്റിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈ ടൂൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് പറ്റുന്ന പ്രോബ്ലംസ് അത് ചെയ്യാം. ആ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ യു എക്സ് ആയിട്ട്, യു എന്ന് പറയുന്നതിന് എക്സ് ആയിട്ട് സങ്കല്പിക്കുക. സൈൻ എക്സ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ഒറ്റ ഫംഗ്ഷൻ ആണ്. സൈൻ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന രണ്ട് പേരുടെ പ്രോഡക്റ്റ് ഒന്നും അല്ലത്, സൈൻ എക്സ് എന്ന് പറയുന്നത് തന്നെ ഒറ്റ ഒരാളാണ്. സൈൻ എക്സ് രണ്ടാമത്തെ ഫംഗ്ഷൻ, എക്സ് ആദ്യത്തെ ഫംഗ്ഷൻ, ഈക്വൽ ടു ഈ റൂളിൽ യു എന്നുള്ളത് എക്സും ബി എന്നുള്ളത് സൈൻ എക്സുമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇത് ഈക്വൽ ടു യു ആദ്യത്തെ ആളെ അതേ നിർത്തി എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് ആണ്, അതായത് ഇന്റഗ്രൽ സൈൻ എക്സ്. ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് റിസൾട്ടിലുള്ളതാണ്. ഇന്റഗ്രൽ സൈൻ എക്സ് എന്നുള്ളത് നെഗറ്റീവ് കോസ് എക്സ് ആണ്, എക്സ് ഇൻറ്റു നെഗറ്റീവ് കോസ് എക്സ്. ഈ റൂളിനകത്ത് ആദ്യത്തെ ടേമേ ആയിട്ടുള്ളൂ, ബാക്കി കിടക്കുക. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇന്റഗ്രൽ വി ഡി എക്സ്, അതായത് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ നമ്മൾ അല്പം മുമ്പ് ഉപയോഗിച്ചതാണ്, മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. യു എന്നുള്ളത് ഇവിടുത്തെ ആദ്യത്തെ ഫംഗ്ഷൻ എക്സ് ആണ്, അയാളുടെ ഡെറിവേറ്റീവ് അത് വൺ ആണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ്. അപ്പൊ ഇത് എഴുതിയപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായി. എന്റെ റീസൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത് നെഗറ്റീവ് കോസ് എക്സ് പ്ലസ് സി ആണ്. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട, അതിൽ ഏറ്റവും ലാസ്റ്റ് ഇന്റഗ്രേഷൻ ചേർത്താൽ മതി. ഓക്കെ, ഈ സ്റ്റെപ്പ് വീണ്ടും ലഘൂകരിക്കുക. ഇവിടെ എക്സ് ഇൻറ്റു നെഗറ്റീവ് കോസ് എക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് മനഃപൂർവ്വമാണ്. ബ്രാക്കറ്റ് ഇട്ടില്ല എങ്കിൽ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് വായിക്കുകയും അത് എക്സ് മൈനസ് കോസ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ടേംസിന്റെ ഡിഫറൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നത് തെറ്റാണ്. ഇവിടെ എക്സ് ഗുണം, ഇതിൻ്റെ ഒരു ഗുണമാണ് ഇവിടെ, ഗുണചിഹ്നമാണ് ഇവിടെ വരേണ്ടത്. എക്സ് ഗുണം നെഗറ്റീവ് കോസ് എക്സ്.
അത് തെറ്റിദ്ധരിക്കുക, അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും തെറ്റാതിരിക്കാനുമാണ് എക്സ് ഗുണം എന്നതിന് ഈ ബ്രാക്കറ്റിൽ മൈനസ് കോസ് എക്സ് എഴുതിയിരിക്കുന്നത്. അത് എക്സ് ഗുണം മൈനസ് കോസ് എക്സ് ആയതുകൊണ്ട് നെഗറ്റീവ് എക്സ് കോസ് എക്സ്, എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഗുണിതം പ്ലസ് വന്നത് ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. അതേപടി ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എഴുതിയിട്ടേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം, ഈക്വൽ ടു നെഗറ്റീവ് എക്സ് എക്സ് കോസ് എക്സ് മാറ്റൊന്നുമില്ല അങ്ങനത്തെ എഴുതി പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് ആണ്. അത് നമ്മുടെ ആ ഇൻറ്റഗ്രേഷൻ്റെ അടിസ്ഥാന റിസൾട്ടിൽ പെട്ട ഒന്നാണ് ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്നുള്ളത് സൈൻ എക്സ് പ്ലസ് ഇത് ലാസ്റ്റ് ഇൻറ്റഗ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ കോൺസെപ്റ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനെ ഈ സ്റ്റെപ്പിലേക്ക് എഴുതി, അത്രമാത്രമേ ഇനി ചെയ്യാനുള്ളൂ, വേറെ നമുക്ക് ഒരു സിംപ്ലിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫൈനൽ ആൻസർ. അപ്പോൾ ഇങ്ങനെ എഴുതാൻ സാധിച്ചു. അടുത്ത അത് തീർന്നു, അപ്പോൾ എക്സ് സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇതുവരെ സംശയമൊന്നും ഇല്ലാത്തവർക്ക് ചില സംശയങ്ങൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നതിന് പകരം ആരെങ്കിലും ഇവിടെ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നതിന് പകരം ആരെങ്കിലും സൈൻ എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന ഓർഡറിൽ ഇത് യു ഇത് വിയുമായിട്ട് എഴുതി വെച്ചാൽ എന്താ കുഴപ്പം? ഇവിടെയുള്ള പ്രശ്നം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈക്വൽ ടു ഇത് യു എന്ന് എഴുതി സൈൻ എക്സ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇൻ്റഗ്രൽ എക്സ് എന്ന് എഴുതണം, അത് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് എഴുതി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ ടു ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് ആയിട്ട് എഴുതണം. അത് ഡെറിവേറ്റീവ് സൈൻ എക്സ് കോസ് എക്സ് ആണ്, എക്സ് ബോർഡിൽ ഒതുങ്ങിയിട്ടുണ്ടാവും. ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്തെങ്കിലും എഴുതാം, എക്സ് സ്ക്വയർ ഇൻ എക്സ് സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. മൈനസ് ഇവിടെ വരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു കോസ് എക്സ് എന്നുള്ളത് വീണ്ടും കുറച്ചുകൂടി എക്സിൻ്റെ പവർ അല്പം കൂടി കൂടിപ്പോയി, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുക, അത് കൂടുതൽ സങ്കീർണമാവുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ ഇൻ്റഗ്രേഷൻ ഇവിടെ വെച്ച് തീരില്ല, കൂടുതൽ സങ്കീർണമാവും. അതുകൊണ്ട് ഈ സെലക്ഷൻ ഈ സൈൻ എക്സ് ആണോ എക്സ് ആണോ ഫസ്റ്റ് ടേം ഫസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ള സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, എക്സോ എക്സ് സ്ക്വയറോ ഒക്കെ വരുമ്പോൾ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും വരിക, അല്ലെ എക്സ് സ്ക്വയറിൻ്റെ വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും വരിക, അല്ലെ എക്സ് ക്യൂബിൻ്റെ വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും വരിക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എക്സിനെയോ എക്സ് സ്ക്വയറിനെയോ എക്സ് ക്യൂബിനെയോ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യുക, എക്സെപ്റ്റ് ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ മറ്റൊന്നുമല്ല, അടുത്ത പ്രോബ്ലത്തിൽ ഞാൻ അത് പറയാം. അടുത്ത പ്രോബ്ലത്തിൽ എക്സ് ലോഗ് എക്സ് ഡി എക്സ് എന്നാണ് കിടക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ആരെ, എക്സിനെ. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ലോഗ് എക്സ്. ഞാൻ ആവർത്തിക്കുന്നു, ഇത് എക്സിൻ്റെയും ലോഗ് എക്സിൻ്റെയും പ്രൊഡക്റ്റ് ആണ്, രണ്ടോ മൂന്നോ രണ്ട് ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ, എക്സ് ഗുണം ലോഗ് എക്സ്. ഇവിടെ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് എക്സ് എഴുതിയാൽ അയാളുടെ ഡിഫറൻസിയേഷനോ ഡെറിവേറ്റീവിനൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലോഗ് എക്സിനെ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് വി ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ആവശ്യമുണ്ട്, അത് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് വി ആയിട്ട് ലോഗ് എക്സിനെ ഇവിടെ എഴുതിയാൽ നമ്മുടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേസമയം എക്സിനെ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് എഴുതിയാൽ എക്സിൻ്റെ ഇൻ്റഗ്രലിൽ പ്രശ്നമൊന്നുമില്ല, നമുക്കറിയാം എങ്ങനെയാവും റിസൾട്ട് എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ലോഗ് എക്സ് ഡി എക്സ് എന്നുള്ളതിനെ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എഴുതി, കാരണം അത് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വെച്ചാൽ നമ്മുടെ പണി നടക്കില്ല. അപ്പൊ ഇന്റഗ്രൽ എക്സ് ലോഗ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്. ഞാൻ ഇവിടെയും ഒരു ബ്രാക്കറ്റ് മനഃപൂർവ്വം ഇട്ടതാണ്. ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ചിലർ ഈ ലോഗ് എക്സ് ഇൻറ്റു എക്സിനെ ലോഗ് എക്സ് സ്ക്വയർ എന്ന് എഴുതി വെച്ച് കളയുന്ന വിദ്വാൻമാരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ ലോഗ് എക്സിനെയാണ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഈ ലോഗ് എക്സിലെ എക്സിനെ എക്സ് കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ലോഗ് എക്സ് ഇൻറ്റു എക്സ് അങ്ങനെ തന്നെ കിടക്കട്ടെ, ഈക്വൽ ടു. അപ്പൊ ഈ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ യു ആയിട്ട് സങ്കല്പിക്കുക, എക്സിനെ ബി ആയിട്ട് സങ്കല്പിക്കുക, ഈക്വൽ ടു. നമ്മുടെ റൂൾ അനുസരിച്ച് ആദ്യത്തെ ഫംഗ്ഷൻ അതേപടി എഴുതി ലോഗ് എക്സ് ഇൻ ടു ഇൻ്റഗ്രൽ എക്സ് ആണ് വരേണ്ടത്, അത് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, ഇനി അതിനകത്ത് വരേണ്ടത് രണ്ടാമത്തെ ഫംഗ്ഷൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു ഇൻ ടു വെറുതെ നിർത്തിയ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് വൺ ബൈ എക്സ് ആണ്, വൺ ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു. അതിൻ്റെ റീസൺ ഇവിടെ എഴുതിയിരിക്കുന്നത്
ഈ പറഞ്ഞ റീസൺ തന്നെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് എന്നും ഇന്റഗ്രൽ എക്സ് എന്നുള്ളത് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ ടു റീസൺസ് ഒന്നും കൂടി എഴുതി ഇത് മാത്രം ഓക്കെ ഇത് കണ്ടിന്യൂ ചെയ്യുക ഈക്വൽ ടു ഇത് എക്സ് സ്ക്വയർ ബൈ ടു ആദ്യം എഴുതി ഇത് ലോഗ് എക്സിന്റെ എക്സ് സ്ക്വയർ ബൈ ടുവിന്റെ പ്രോഡക്റ്റ് ആണ് അത് എക്സ് സ്ക്വയർ ബൈ ടു ആദ്യം എഴുതിയാൽ ഈ പറഞ്ഞ എക്സും എക്സ് സ്ക്വയറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു തെറ്റ് വരാതിരിക്കാൻ ഉള്ള സുരക്ഷിതമായിട്ട് എഴുതിയത് മാത്രമേ ഉള്ളൂ എക്സ് സ്ക്വയർ ബൈ ടു ഇൻറ്റു ലോഗ് എക്സ് ഇയാളെ തന്നെ ഒന്ന് ഓർഡർ ചേഞ്ച് ചെയ്ത് മൈനസ് ഇവിടെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു വൺ ബൈ എക്സിൽ എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിലാണ് അതായത് എക്സ് ഇൻറ്റു എക്സ് രണ്ട് എക്സ് ഉണ്ട് താഴെ ഒരു എക്സ് ഉണ്ട് ഓരോ എക്സ് ക്യാൻസൽ ചെയ്തിട്ട് ഒരു എക്സ് ന്യൂമറേറ്റർ ഉണ്ടാവും അതാണ് എഴുതിയെങ്കിൽ ഇന്റഗ്രൽ എക്സ് ബൈ ടു ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ ടു ലോഗ് എക്സിനെ യാതൊരു മാറ്റവും ഇല്ലാതെ എഴുതി മൈനസ് ഇവിടെ ഇന്റഗ്രൽ വൺ ബൈ ടു അല്ലെങ്കിൽ വൺ ബൈ ടു നമുക്ക് വെളിയിൽ എടുക്കാം അത് കോൺസ്റ്റന്റ് ആണല്ലോ വൺ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ ടു നമ്മൾ അല്പം ഇതിന് മുമ്പും പലതവണ കണ്ടു ഇന്റഗ്രൽ എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ ടു ആണ് പ്ലസ് സി ഈ വൺ ബൈ ടു ആണ് ഈ കിടക്കുന്നത് ഈ ടു ഇവിടെ ഉണ്ട് ഈക്വൽ ടു ആദ്യത്തെ ടേം അതേപടി എഴുതി ഇത് എക്സ് സ്ക്വയർ ബൈ ഫോർ ടു ഇൻറ്റു ടു എന്നുള്ളത് ഡിനോമിനേറ്റർ ആണ് ഫോർ വൺ എക്സ് സ്ക്വയർ ബൈ ടു ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ഫോർ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇത് അണ്ടർലൈൻ ചെയ്യാം ഇത് കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് ഇനി ആർക്കെങ്കിലും ഈ ആദ്യത്തെ ടേമിൽ രണ്ടാമത്തെ ടേമിൽ എക്സ് സ്ക്വയർ ബൈ ടു ഒരു കോമൺ ഫാക്ടർ ആണെന്ന് കണ്ടുപിടിക്കുകയും അത് വെളിയിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് എഴുതണമെന്ന് തോന്നുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് എക്സ് സ്ക്വയർ ബൈ ടു വെളിയിൽ എടുക്കുക അപ്പോൾ ഇവിടെ ലോഗ് എക്സ് ബാലൻസ് ഉള്ളൂ രണ്ടാമത്തെ ടേമിൽ വൺ ബൈ ടു ആണ് ഉണ്ടാവുക അപ്പം എക്സ് സ്ക്വയർ ബൈ ടു ഇൻറ്റു ലോഗ് എക്സ് മൈനസ് വൺ ബൈ ടു എന്ന ഈ ഭാഗത്തിനെ മാറ്റി എഴുതാം പ്ലസ് അവസാനം ഉണ്ടായിരുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇതാണ് നേരത്തെ രണ്ടാമത്തെ പ്രോബ്ലം അപ്പോൾ ഈ എക്സ് ലോഗ് എക്സിൻ്റെ കൂട്ടത്തിൽ എക്സോ ഇനി അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ആണോ ഇപ്പോൾ വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സ് സ്ക്വയറിനെ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം കാരണം ലോഗ് എക്സിൻ്റെ ഇന്റഗ്രൽ അറിയില്ല അതും ആണ് ഈ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ആകെയുള്ള ഒരു പ്രത്യേകത ലോഗ് എക്സിൻ്റെ കൂട്ടത്തിൽ എക്സ് വരുമ്പോൾ അല്ലെ എക്സ് സ്ക്വയർ വരുമ്പോൾ ആ എക്സിനോ എക്സ് സ്ക്വയറിനോ ഒക്കെ സെക്കൻഡ് ഫംഗ്ഷൻ്റെ സ്ഥാനം കൊടുക്കുക അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ ഇവിടെ ചെയ്ത മാറി എക്സിനോ അല്ലെ എക്സ് സ്ക്വയറിനോ ഒക്കെ ആദ്യത്തെ ഫംഗ്ഷൻ്റെ റോൾ കൊടുക്കുക അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതേ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് എഴുതുക രണ്ടാമത്തെ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ആണ് ഇ റേസ് ടു എക്സിൻ്റെ ഇന്റഗ്രൽ അതാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇ റേസ് ടു എക്സ് ആണ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ് അതൊക്കെ അറിയാവുന്ന ആൾക്ക് ഇനി ആ ഇന്റഗ്രേഷൻ പാർട്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകാം ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്നുള്ളത് ആദ്യത്തെ ഫംഗ്ഷൻ ഇൻറ്റു അത് അയാളെ വെറുതെ എഴുതി ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇന്റഗ്രൽ അത് ഇ റേസ് ടു എക്സ് അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഇന്റഗ്രൽ അതാണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ആദ്യം വെറുതെ നിർത്തിയ ആളാണ് എക്സ് സ്ക്വയർ അയാളുടെ ഡെറിവേറ്റീവ് അതാണ് എഴുതിയിരിക്കുന്നത് ഡെറിവേറ്റീവ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സിന് അതേ എവിടെ ഇങ്ങനെ ഇറക്കി എഴുതി മൈനസ് ഇവിടെ ഒരു ടു ഉണ്ട് അയാളെ ഇന്റഗ്രേഷന് വെളിയിൽ കൊണ്ടുവരാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് എഴുതി ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സിനെ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇന്റഗ്രേഷൻ കിടക്കുക തീർന്നില്ല നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കൊണ്ട് തീർന്നില്ല അപ്പം വീണ്ടും ഈ ഇന്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ചെയ്യാൻ ഇന്റഗ്രേഷൻ പാർട്സ് വീണ്ടും ഇതിന് മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം എങ്കിലേ ഇത് പൂർണ്ണമാവൂ അത് ചെയ്യാം ഈക്വൽ ടു ആദ്യത്തെ ടേം ഇങ്ങോട്ട് ഇറക്കി എഴുതി മാറ്റമൊന്നുമില്ല മൈനസ് ടു ഈ മൈനസ് ടു കൊണ്ട് ഇനി വരാൻ പോകുന്ന ഇന്റഗ്രേഷനെ മൊത്തത്തിൽ ഗുണിക്കണം അത് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഈ ടുവിന് ശേഷമുള്ള ബാക്കി എല്ലാവരെയും ഒരു വലിയ ബ്രാക്കറ്റിൻ്റെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇവിടെയും എക്സിനെ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക ഇ റേസ് ടു എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക ഇൻറ്റഗ്രേഷൻ്റെ പാർട്സ് നമ്മൾ മനസ്സിൽ കാണുക അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് എക്സ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ നമുക്കറിയാവുന്ന റിസൾട്ട് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു രണ്ടാമത്തെ ഫംഗ്ഷൻ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ആദ്യത്തെ ഫംഗ്ഷൻ ഇവിടെ വെറുതെ നിർത്തി എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ഡി എക്സ് അതൊക്കെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഈക്വൽ ടു അത് കണ്ടിന്യൂ ചെയ്യുക ആദ്യത്തെ ടേം അത് എവിടെ എഴുതി യാതൊരു മാറ്റവും വേണ്ട മൈനസ് രണ്ട് ഗുണം ഇവിടെ എക്സ് ഇ റേസ് ടു എക്സ് ഇവിടെ എഴുതി മൈനസ് ഇവിടെ മാത്രം ഒരു മാറ്റം
ചെയ്തു ഈ ലൈൻ വന്നപ്പോൾ മൈനസ് ഇ റേസ് ടു എക്സ്. വൺ ഇ റേസ് ടു എക്സ് ഉള്ളല്ലോ, ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്നുള്ളത് ഇ റേസ് ടു എക്സ് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ ആ ഇന്റഗ്രേഷൻ അവിടെ പൂർണ്ണമായി. ഇത് അവസാനത്തെ ഈ പ്രോബ്ലത്തിലെ ലാസ്റ്റ് ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ആ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ ചേർത്തേക്കുക. ഇനി ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സിംപ്ലിഫിക്കേഷൻ നമ്മുടെ ഒരു സൗന്ദര്യബോധം അനുസരിച്ചും ഏറ്റവും ലളിതമാകുന്ന രീതിയിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. മാത്തമാറ്റിക്കൽ റൂൾ ഉപയോഗിച്ച് ഏറ്റവും ലളിതമാകുന്ന രീതിയിൽ ഇവിടെ ഈ സ്റ്റെപ്പിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇരിച്ച് മാറ്റമൊന്നുമില്ല. രണ്ടും കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ള രണ്ടും ഏരിയയും മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് രണ്ട് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടു എക്സ് ഇരിച്ച് അടുത്ത ടേം മൈനസ് ടു കൊണ്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ടൂന് നെഗറ്റീവ് ഈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ടു ഈ രജിസ്ട്രേഷൻ പ്ലസ് കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ വരികയാണ് ഇത് ഈക്വൽ ടു. ഈ ആദ്യത്തെ മൂന്ന് ടേംസ് ഈ രജിസ്ട്രേക്സ് ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ അയാളെ വെളിയിലെടുക്കുക. ഈ രജിസ്ട്രേക്സ് ഇൻറ്റു ഈ രജിസ്ട്രേക്സ് ഇവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, അത് ഇവിടെ എഴുതി മൈനസ്. ഇവിടുത്തെ ഈ രജിസ്ട്രേക്സ് വെളിയിൽ കിടപ്പുണ്ട്. അപ്പോൾ മൈനസ് ടു എക്സ് പ്ലസ് ഈ ടു മോഡലൻസ് ഉണ്ടാകും. അപ്പോൾ ഈ രജിസ്ട്രേക്സിൻ്റെ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് ടു പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ആ പ്രോബ്ലം തീർന്നിട്ടുണ്ട്. നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മതിയാവും. ആ പ്രോബ്ലം അവിടെ കഴിഞ്ഞ് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇതൊരു പ്രധാന ഒരു പ്രോബ്ലമാണ്, ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ് എന്നുള്ളത് നമ്മുടെ ബേസിക് റിസൾട്ടിൽ ഒന്നുമില്ല, നമുക്കറിയില്ലാത്ത ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഒരു സാധ്യത നമ്മൾ ആദ്യമേ ആർക്കെങ്കിലും സംശയം തോന്നി. കാരണം ഇവിടെ ലോഗ് എക്സ് എന്ന് പറയുന്ന ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് ഫംഗ്ഷൻസ് പ്രോഡക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരാളേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് അവിടെ പ്രോഡക്റ്റ് വന്നത്? അപ്പൊ ഇവിടെയുള്ള ഒരു 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 സൂത്രം, ഇവിടെ ലോഗ് എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് ലോഗ് എക്സ് ഇൻറ്റു വൺ, ഇതിനെ വേണമെങ്കിലും വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് വിലയിൽ മാറ്റമൊന്നുമില്ലല്ലോ. ലോഗ് എക്സ് എന്നുള്ളതിന് വൺ ഇൻറ്റു ലോഗ് എക്സ് എന്നോ ലോഗ് എക്സ് ഇൻറ്റു വൺ എന്നോ എഴുതാം. അങ്ങനെ എഴുതിയപ്പോൾ ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ് എന്നുള്ളത് ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു വൺ ഡി എക്സ് എന്ന് എഴുതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ലോഗ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ലോഗ് എക്സിന്റെ ഈ പ്രോഡക്റ്റ് ഇന്റഗ്രേഷൻ പാർട്സ് ഉപയോഗിക്കുമ്പോൾ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ അത്തരത്തിൽ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും വൺ എന്നതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കാം. വൺ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇന്റഗ്രൽ ചെയ്തു, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഫംഗ്ഷൻ ലോഗ് എക്സ്, രണ്ടാമത്തെ ഫംഗ്ഷൻ വൺ. ആദ്യത്തെ ഫംഗ്ഷൻ ഇവിടെ നിന്ന് എഴുതി ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ വൺ. ഇന്റഗ്രൽ വൺ എന്നുള്ളത് നമ്മൾ ആദ്യ റിസൾട്ടിൽ പഠിച്ചതാണ്, ഇന്റഗ്രൽ വൺ ഡി എക്സ് എക്സ് ആണ്. അപ്പോൾ ഇതിന്റെ എക്സ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇന്റഗ്രൽ ലോ. ഇവിടെ ആദ്യം വെറുതെ നിർത്തിയ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് വൺ ബൈ എക്സ്, ഉണ്ടാവും ഇൻറ്റു ഈ പറയുന്ന വൺ ഇൻറ്റു ഇന്റഗ്രൽ, അതാണ് എക്സ്. എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പ് കൂടി ശ്രദ്ധിക്കുക, ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ് തന്നെ, യാതൊരു മാറ്റവുമില്ല. ഇവരെ ഇങ്ങോട്ട് ഇറക്കിയത് മൈനസ് ഇന്റഗ്രേഷന്റെ ഉള്ളിലുള്ള ഇന്റഗ്രന്റ് എന്നാണ് ഇതിൽ പറയുക. ഇന്റഗ്രന്റിന് എന്ത് സംഭവിക്കും? എക്സിന്റെ വൺ ബൈ എക്സിലെ എക്സും എക്സും ക്യാൻസൽ ആയിട്ട് ആകെ ഒരു വണ്ണിലേക്ക് അത് ഒതുങ്ങും. ഇന്റഗ്രൽ വൺ ഡി എക്സ് എന്ന് പറയുന്നത് സിമ്പിളായി. ഇത്രയും ഭാഗം സിംപ്ലിഫൈ ചെയ്തുള്ളൂ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തില്ല. അപ്പോൾ ആദ്യത്തെ ടൈം ലോഗ് എക്സ് ഇൻറ്റു എക്സിനെ നമ്മുടെ സുരക്ഷിതമായിട്ട് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എഴുതി, അല്ലെങ്കിൽ എപ്പോഴും ഈ ബ്രാക്കറ്റ് കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആയിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈമിന് എക്സ് ഇൻറ്റു ലോഗ് എക്സ് മാറ്റി എഴുതി മൈനസ് ഇന്റഗ്രൽ വൺ ഡി എക്സ്. നമ്മൾ ആദ്യം പഠിച്ച ഇന്റഗ്രൽ വൺ ഡി എക്സ് തന്നെ അത് എക്സ് ആണ്, മൈനസ് ഇന്റഗ്രൽ വൺ എക്സ് പ്ലസ് ലാസ്റ്റ് ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് ഇത് പ്ലസ് കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ കൂടി. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി, ഇത് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിസ്ഥാന റിസൾട്ട് ആയിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ കൂടിയും ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. വളരെ രസകരമായിട്ടുള്ള ഒരു സൂത്രമാണിത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ സൂത്രങ്ങളൊക്കെ ഓർത്തിരിക്കുമ്പോൾ അതൊരു രസമുണ്ടാവും. വൺ ഇൻറ്റു ലോഗ് എക്സ് എഴുതിയാൽ മതി, അതിന് ഇന്റഗ്രേഷൻ പാർട്സ് ഉപയോഗിച്ചാൽ മതി. ആ ഒരു രസ സൂത്രം അറിയാമെങ്കിൽ ഇതിനെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അല്ലാതെ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇന്റഗ്രേഷൻ നടക്കില്ല. അപ്പോൾ ആ സൂത്രം ഓർത്തിരിക്കുക, അത് ചെയ്യും. ഇനി അടുത്തൊരു പ്രോബ്ലം ഉണ്ട്, അതിലേക്ക് പോകാനുള്ള സമയം ഉണ്ടോ? ആശിഷ് കേൾക്കുന്നുണ്ടോ? ചെയ്യാം. ഓക്കെ ഓക്കെ, അടുത്തൊരു പ്രോബ്ലം കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സമയമുള്ളത് കൊണ്ട് അതുകൂടി പറയാം. പക്ഷേ ആ പ്രോബ്ലത്തിന് മുമ്പേ, അതിൽ കടക്കുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് രണ്ട്
മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. എങ്കിൽ തന്നെയും ഇത് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ അത് ഉൾപ്പെടുത്തുന്നതാണ്. ഇതാണ് ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ അടിസ്ഥാന ഫംഗ്ഷൻസിലൊന്നും നേരത്തെ പറഞ്ഞിരുന്നില്ല. ആദ്യമേ അത് പറയാതിരുന്നതാണ്, അത്രയും ബുദ്ധിമുട്ടുള്ളതൊന്നും വേണ്ട. അതൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ തരുന്നതാണ്. ഇനി ഈ ഫംഗ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക, അത് അറിഞ്ഞിരിക്കുന്നവർക്ക് ഇത് മുമ്പോട്ട് പോയാൽ മതി. അപ്പോൾ അത് ഇത്തരത്തിലാണ് ചെയ്യുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സിംഗിൾ ഫംഗ്ഷൻ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇൻവേഴ്സ് ഇവിടെ കിടക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഒരു ഫംഗ്ഷൻ എന്ന് നിങ്ങൾ തിരിക്കുക. ഇവിടെയും നമ്മൾ അല്പം മുമ്പ് ചെയ്ത മാതിരി ഇന്റഗ്രേഷൻ പാർട്സിന്റെ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. നമ്മൾ അതിനെ വൺ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ഉപയോഗിക്കുന്നത് എഴുതി. അവിടെയും നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് കൊണ്ടുവരികയാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു വൺ എന്ന് എഴുതി, ആ വൺ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു ഇതാ, ഇതൊരു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാനുള്ള ഒരു രീതിയിലായിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ വൺ ആയിട്ട് സംഘടിപ്പിക്കുക. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ ആ ഫസ്റ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ ബൈ റൂട്ട് വൺ മൈനസ് സ്ക്വയർ ആണ്. ഓക്കെ, നമ്മളത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഇതിന്റെ ഇന്റഗ്രേഷൻ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ നിർത്തി, സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻ ടു സെക്കൻഡ് ഫംഗ്ഷൻ വണ്ണിന്റെ ഇന്റഗ്രൽ വൺ ആണ് ആദ്യത്തെ ടേമായി, മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊണ്ടുവരണം. ഈ വണ്ണിൻ ഈ ഇന്റഗ്രൽ വേണം. ഇന്റഗ്രൽ ഓഫ് വൺ എക്സ് ഇൻ ടു ഇവിടെ ആദ്യം നിർത്തി സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചു സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇന്റഗ്രൽ എക്സ് ഇൻ ടു വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നായി സെക്കൻഡ് ടേം. ഓക്കെ, ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻ ടു എക്സിനെ എക്സ് ഇൻ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ തന്നെ, അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ് കൊണ്ട് നടക്കണം. എക്സ് ഗുണം എക്സ് എന്ന് പറയുന്ന സാധ്യത ഒഴിവാക്കാൻ, ആർക്കെങ്കിലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് എക്സിനെ ആദ്യം എഴുതി എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ്. ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം. ഇത് നമ്മുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നല്ലൊരു രീതിയാണ് നമ്മൾ ചെയ്യാവുന്നത്. നമ്മുടെ അടിസ്ഥാന റിസൾട്ടിൽപ്പെട്ട ഒരു ഇന്റഗ്രേഷൻ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വൺ മൈനസ് എക്സ് സ്ക്വയറിനെ മറ്റൊരാളായിട്ട് മറ്റൊരു വേരിയബിളായിട്ട് സങ്കല്പിക്കുക. വൺ മൈനസ് എക്സ് സ്ക്വയറിനെ യു ആയിട്ട് നമ്മൾ എഴുതുക. എന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കുക, അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ മതി. വൺ മൈനസ് എക്സ് സ്ക്വയറിന് വരെ യു എന്ന് എഴുതിയപ്പോൾ ഇവിടെ ഡി യു ബൈ ഡി എക്സ്, യു എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അത് മൈനസ് ടു എക്സ് ആണ്. ഞാൻ നമ്മുടെ ഡിഫറൻസിയേഷൻ പഠിച്ച എസ് വണ്ണിലേക്ക് നിങ്ങളുടെ ഓർമ്മയെ കൊണ്ടുവരുന്നു. ആ സ്ഥലത്ത് നിങ്ങൾ ഡെറിവേറ്റീവ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് ഡെറിവേറ്റീവ് ഓഫ് വൺ സീറോ, ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് മൈനസ് ടു എക്സ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഡി യു ബൈ ഡി എക്സ് എന്നുള്ളത് മൈനസ് ടു എക്സ് എന്ന് എഴുതാം. അതിനുശേഷം നമുക്കിവിടെ ഈ ഇന്റഗ്രേഷനിൽ എക്സ് ഡി എക്സിനെ ഒരുമിച്ച് യു എന്ന് പറയുന്നതിലേക്ക് കൊണ്ടുവരണം. അത് മാത്രമല്ല, ഈ രണ്ടാമത്തെ ഇന്റഗ്രേഷനിലെ മൊത്തത്തിൽ എക്സിനെ ഒഴിവാക്കി യു എന്ന് പറയുന്ന പുതിയ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് വൺ മൈനസ് സ്ക്വയർ യു ആണ്, നമുക്കത് മാറ്റാം, കുഴപ്പമില്ല. പക്ഷേ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് യു അല്ല. പക്ഷെ ഇവിടെ നിന്ന് നമുക്കൊരു ഈ ഡി യു ബൈ ഡി എക്സ് ഇത് മൈനസ് ടു എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്ന് ഡി എക്സ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സംഘടിപ്പിക്കാം. ഡി എക്സ് കൊണ്ട് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് കർസർ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡി യു മൈനസ് ടു ലെഫ്റ്റ് സൈഡിലേക്ക് വരിക, ലെഫ്റ്റ് സൈഡ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന മൈനസ് ടു ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഡി യു ബൈ നെഗറ്റീവ് ടു ഈക്വൽ ടു എക്സ് ഇൻ ടു ഡി എക്സ് എന്നാവും. അപ്പോൾ ഇവിടെ എക്സ് ഡി എക്സിന് പകരം യു എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നു. ഇനി ഈ പറയുന്ന ഇന്റഗ്രേഷനിലേക്ക് കൊണ്ടുവരിക. ആദ്യത്തെ ടൈം ഇങ്ങോട്ട് തന്നെ എഴുതി മൈനസ് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി യു ബൈ മൈനസ് ടു ഡി യു ബൈ നെഗറ്റീവ് ടു ഡിവൈഡഡ് ബൈ റൂട്ട് യു ആണ്. കാരണം റൂട്ട് ഓഫ് വൺ മൈനസ് സ്ക്വയറിന് പകരം യു എഴുതി. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ വൺ ബൈ റൂട്ട് യു ഇൻറ്റു എക്സ് ഡി എക്സിന് പകരം ഡി യു ബൈ നെഗറ്റീവ് ടു എന്ന് എഴുതി. അത് ഇവരെ യു വേവിൽ കൊണ്ടുവന്നു. ഈക്വൽ ടു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സിനെ മാറ്റമൊന്നുമില്ല, അയാൾ ഇറക്കി എഴുതി. ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് ആകുമ്പോൾ അത് പോസിറ്റീവ് എന്ന് എഴുതി. ഈ വൺ ബൈ ടു ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് ഔട്ട് സൈഡിൽ എഴുതി. പിന്നെ ഉള്ളത് ഇന്റഗ്രൽ വൺ ബൈ റൂട്ട് യു എന്നുള്ളതാണ്. ഈ റൂട്ട് യു എന്ന് പറയുന്നത് അല്ലെങ്കിൽ
റൂട്ട് എന്ന് പറയുന്നതിനെ നമുക്ക് പവർ ആയിട്ട് എഴുതിയാൽ റൂട്ട് യു എന്ന് പറയുന്നത് യു റേസ് ടു 1/2 ആണ്. അതുപോലെ 1/√2 എന്ന് പറയുന്നത് 1/√2 ആണ്. അതിനെ നമുക്ക് യു റേസ് ടു -1/2 എന്ന് എഴുതാം. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എക്സ് റേസ് ടു 1/(x)^m എന്ന് പറയുന്നത് x^(-m) ആണ്. ഇത് നമ്മുടെ സാധാരണ മാത്തമാറ്റിക്സിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ 1/√u എന്ന് പറയുന്നതിനെ യു റേസ് ടു -1/2 എന്ന് എഴുതാം. ഡി യു ഇതേപോലെ ഇറക്കി എഴുതുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ലൈനിലേക്ക് പോവുക. ആദ്യത്തെ ടേം എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, പ്ലസ് ഈ 1/2 ഇവിടെ ഉണ്ട്. ഇവിടെ ഇന്റഗ്രൽ യു റേസ് ടു -1/2 ഡി യു എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം പറഞ്ഞ നമ്മുടെ ഒരു റിസൾട്ടിന്റെ ഫോമിലാണ്. അതായത് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്നുള്ളത് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ എൻ പ്ലസ് 1/(n+1) എന്ന് എഴുതുന്നത് പോലെ ഇന്റഗ്രൽ യു റേസ് ടു എൻ ഡി യു എന്ന് പറയുന്നത് യു റേസ് ടു എൻ പ്ലസ് 1/(n+1) എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ എക്സിനും യു എനും ഒരേ സ്ഥാനമേയാണ്. അത് വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷന് യാതൊരു പ്രാധാന്യവുമില്ല. എക്സിന് വരെ യു വന്നാൽ യു വെച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്റഗ്രൽ യു റേസ് ടു -1/2 ഡി യു എന്ന് പറയുന്നത് നമുക്ക് എഴുതാവുന്നത് യു റേസ് ടു -1/2 +1 -1/2 +1 എന്നുള്ളത് +1/2 ആണ്. അതാണ് ഈ ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ യു റേസ് ടു 1/2 ഓൾ ഡിവൈഡഡ് ബൈ നമ്മുടെ 1+1 സ്ഥാനത്ത് അവിടെയും 1/2 വരും. അപ്പോൾ ഈ 1/2 ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എഴുതി ഇന്റഗ്രൽ യു റേസ് ടു -1/2 എന്നത് യു റേസ് ടു 1/2 ആൾ ഡിവൈഡഡ് ബൈ 1/2 എന്ന് വന്നു. പ്ലസ് നമ്മുടെ ലാസ്റ്റ് ഇന്റഗ്രേഷൻ ആയിരുന്നു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഈക്വൽ ടു ആദ്യത്തെ ടേം എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇവിടെ 1/2 ഈ 1/2 ക്യാൻസൽ ആയിട്ട് യു റേസ് ടു 1/2 ആണുള്ളത്. യു എന്ന് പറയുന്നത് 1-x² ആണ്. അപ്പോൾ 1-x² റേസ് ടു 1/2 ആവും. ഈ റേസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ടിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1/2 ഒക്കെ ക്യാൻസൽ ചെയ്ത ശേഷം റൂട്ട് യു അല്ലെ റൂട്ട് 1-x² എന്ന് വരും. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1-x² എന്ന് വരും. അപ്പോൾ ഇത് കണ്ടപ്പോൾ പ്രോബ്ലം കണ്ടപ്പോൾ പലർക്കും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. ഞാനതാണ് ഒരു ജാമ്യം എടുത്തത്. പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇവിടെ ഇന്റഗ്രേഷൻ വൈദ്യുതിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. അതിന് വേറൊരു ടോപ്പിക് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇന്റഗ്രേഷൻ്റെ പ്രധാന ഒരു മെതേഡ് തന്നെയാണത്. അപ്പോൾ അത് പരിചയമുള്ളവർക്ക് അത് ഒരു പ്രശ്നം മാറും. പിന്നെ ചില ഇനി വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ മാറി ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. അത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരത് ലീവ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ എൻ്റെ സെക്ഷൻ തീർക്കാറായും തോന്നുന്നു. ക്ലാസ്സുകൾ എല്ലാവർക്കും ശ്രദ്ധേയം നൽകിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ആശംസകളും നേരുന്നു. എല്ലാവർക്കും പ്രയോജനപ്രദമാവട്ടെ എന്നും ഞാൻ വിഷ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഇന്റഗ്രേഷനും ഡിഫറൻഷ്യേഷനും ഒരു മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡറിനെ ബുദ്ധിമുട്ട് ഞാൻ പഠിക്കുന്നത്. ഒരുപാട് നാളെ ഓർത്തിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു സാർ. താങ്ക് യു സാർ. Thank you, sir, for this wonderful session. Indeed, it was an informative one. On behalf of ASAP, and I personally express our sincere gratitude to you, sir, for sparing your time and sharing your valuable knowledge with us during this lockdown situation. Okay, thank you.